നമസ്കാരം. ഗുജറാത്തിൽ കോൺഗ്രസിന്റെ ശവക്കുഴി തൊണ്ടാൻ സ്വന്തം MLA മാർ തന്നെ. വിജയ് രൂപാണിയുമായി രഹസ്യ ചർച്ച. നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും BJP ക്ക് വിജയത്തിൽ കുറഞ്ഞതൊന്നും വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത സംസ്ഥാനമാണ് ഗുജറാത്ത്. എന്നാൽ രാജ്യവ്യാപകമായി രാഹുൽ തരംഗമുയരുന്നത് ഗുജറാത്തിലെ BJP യെയും തെല്ലൊന്ന് ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതേസമയം കോൺഗ്രസിന്റെ ശവക്കുഴി പാർട്ടി നേതാക്കൾ തന്നെ തോണ്ടുന്ന ഗതികേടിലാണ് ഗുജറാത്തിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കുള്ളത്. കടുത്ത വിഭാഗീയത പാർട്ടിയെ മുച്ചാലും മുടിക്കുന്ന അവസ്ഥയിലെത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് MLA BJP പാളയത്തിലേക്ക് ചേക്കേറിയത്. കൂടുതൽ MLA മാർ കോൺഗ്രസ് വിടാനുള്ള നീക്കത്തിലാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന കോൺഗ്രസിന് ഗുജറാത്തിൽ വൻ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ജന്മനാട്ടിൽ നിന്ന് ജയിച്ച BJP യെ ഞെട്ടിച്ച MLA യാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ടത്. ഉൻജ നിയമസഭാ മണ്ഡലത്തിലെ MLA ആയ ആശാ പട്ടേലാണ് രാജിവെച്ച് BJP ക്കൊപ്പം ചേരാൻ തയ്യാറെടുത്തത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പരാജയമാണെന്നാരോപിച്ചും കോൺഗ്രസിലെ തമ്മിലടിയെ കുറ്റപ്പെടുത്തിയുമാണ് ആശാ പട്ടേൽ രാജിവെച്ചിരിക്കുന്നത്. BJP മുഖ്യമന്ത്രി വിജയ് രൂപാണിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രാജിയെന്ന ആശയുടെ പോക്ക് BJP പാളയത്തിലേക്കാണെന്ന സംശയത്തിന് ബലം കൂട്ടുന്നു. ഇത് കോൺഗ്രസിനെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതുമാണ്. ആശയ്ക്ക് പിന്നാലെ കൂടുതൽ MLA മാർ കോൺഗ്രസ് വിട്ട് BJP യിലേക്ക് പോയേക്കുമെന്ന വാർത്തകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചില കോൺഗ്രസ് MLA മാർ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ ഗാന്ധിനഗറിലുള്ള വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു. രാധൻപൂരിൽ നിന്നുള്ള MLA യും ഗുജറാത്ത് ക്ഷത്രിയ ടാക്കൂർ സേന നേതാവുമായ അൽപേഷ് ടാക്കൂർ അടക്കമുള്ളവരാണ് രൂപാണിയെ കണ്ടത്. കൃതി പട്ടേൽ, റുവ്ജി മക്വാന, സവർകുണ്ടല പ്രതാപ്, ചിരാഗ് കലേരിയ, ഭരത്ജി ടാക്കൂർ, ധവൽ സിംഗ് സല എന്നിവരടക്കമുള്ള MLA മാരും കോൺഗ്രസ് വിടാൻ ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ട്. പണവും മന്ത്രിസ്ഥാനമടക്കമുള്ള പദവികളും വാഗ്ദാനം ചെയ്താണ് കോൺഗ്രസ് MLA മാരെ BJP മറുകണ്ഠം ചാടിക്കുന്നതെന്നാണ് ആരോപണം. അൽപേഷ് ടാക്കൂർ അടക്കമുള്ളവരുടെ നഷ്ടം ഗുജറാത്തിൽ കോൺഗ്രസിന് നികത്താൻ സാധിക്കാത്തതാവും. OBC വിഭാഗങ്ങളിലെ കോൺഗ്രസ് വോട്ട് ബാങ്കിനെ അൽപേഷ് ടാക്കൂർ അടക്കമുള്ള MLA മാരുടെ ചോർച്ച വലിയ തോതിൽ ബാധിക്കും. MLA മാരെ മെരുക്കാൻ രാഹുൽ ഗാന്ധി നേരിട്ട് ഗുജറാത്തിലെത്തി ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം BJP യിൽ ചേരുമെന്നുള്ള പ്രചാരണം 10 MLA കൃതി പട്ടേൽ തള്ളിക്കളഞ്ഞു. രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ച് തന്നെ സ്വാധീനിക്കാൻ BJP ശ്രമിച്ചുവെന്നും എന്നാൽ യാതൊരു കാരണവശാലും BJP യിലേക്ക് പോകില്ലെന്നും കൃതി പട്ടേൽ വ്യക്തമാക്കി. ചോട്ടില MLA മക്വാനയും അഭ്യൂഹങ്ങൾ തള്ളി. കോൺഗ്രസ് നേതൃത്വത്തിൽ താൻ സംതൃപ്തനാണെന്നും BJP യിൽ നിന്നും തന്നെ ആരും സമീപിച്ചിട്ടില്ലെന്നും ഋത്വിജ് മക്വാന പ്രതികരിച്ചു. അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ അമിത് ചാവ്ഡ സംസ്ഥാനത്തെ സ്ഥിതിഗതികളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് MLA മാരെ BJP സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. ഉൻജ മണ്ഡലത്തിലെ തോൽവിക്ക് ചതിയിലൂടെ പകരം വീട്ടാനാണ് BJP യുടെ ശ്രമം. ആശാ പട്ടേലിന്റെ രാജി ഒരു രാത്രി കൊണ്ട് സംഭവിച്ച ഗൂഢാലോചനയാണെന്നും അമിത് ചാവ്ഡ പറഞ്ഞു. വെള്ളിയാഴ്ച അഹമ്മദാബാദിൽ വെച്ച് നടന്ന കോൺഗ്രസ് യോഗത്തിൽ ആശാ പട്ടേൽ പങ്കെടുത്തിരുന്നു. എന്നാൽ യാതൊരു വിധത്തിലുള്ള അസംതൃപ്തിയോ വിമർശനമോ ഉന്നയിക്കുകയുണ്ടായില്ല എന്നും അമിത് ചാവ്ദ കുറ്റപ്പെടുത്തി. ആശാ പട്ടേലിനെ അനുനയിപ്പിക്കാൻ രാഹുൽ ഗാന്ധി നേരിട്ട് ചർച്ച നടത്തിയേക്കും. ഉൻജ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തിരിച്ചടിക്കുമെന്ന ഭയമാണ് കാരണം. അതേസമയം നിരവധി കോൺഗ്രസ് നേതാക്കൾ BJP യിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ വെളിപ്പെടുത്തി. സൗരാഷ്ട്രയിൽ നിന്നും ദക്ഷിണ ഗുജറാത്തിൽ നിന്നും വടക്കൻ ഗുജറാത്തിൽ നിന്നും കോൺഗ്രസ് MLA മാർ തങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് വാദം. എല്ലാവരെയും പാർട്ടി സ്വാഗതം ചെയ്യുന്നുവെന്നും നിതിൻ പട്ടേൽ വ്യക്തമാക്കി. ദേശീയ തലത്തിൽ കോൺഗ്രസ് രാഹുൽ തരംഗം ആഞ്ഞടിക്കുമ്പോഴും ചില സംസ്ഥാനങ്ങളിലെ ഇത്തരം സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ രാഹുലിനെയും കോൺഗ്രസിനെയും ദുർബലപ്പെടുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം കോൺഗ്രസിന് വോട്ട് കൊടുത്തുകൊണ്ട് BJP യെ ജയിപ്പിക്കേണ്ട എന്നുള്ള ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയും കുറച്ച് ദിവസം മുമ്പ് ചൂടുപിടിച്ച ചർച്ചയായിരുന്നു. ഇന്നത്തെ കോൺഗ്രസുകാരാണ് നാളത്തെ BJP എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മോഡിയുടെ ജന്മസ്ഥലമായ ഗുജറാത്തിൽ നിന്നും BJP ക്കെതിരെ പൊരുതി ജയിച്ച ആശാ പട്ടേലിന്റെ രാജ്ഞിയും തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.